ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ആഗോളതലത്തിൽ ദിവസേന കൊല്ലപ്പെടുന്നത് 8 ക്രൈസ്തവർ. കഴിഞ്ഞ വർഷം ക്രൈസ്തവർക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള 10 രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും. വാഷിംഗ്ടൺ ആസ്ഥാനമായി ക്രൈസ്തവർക്കെതിരായ മതപീഡനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഓപ്പൺ ഡോഴ്സ് ജനുവരി 15 പുറത്തുവിട്ട 2020 വേൾഡ് വാച്ച് ലിസ്റ്റ് ടോപ്-10 പട്ടികയിൽ 10-ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. ലോകത്ത് ക്രൈസ്തവർ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന 10 രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ 1-ാമത് ഉത്തരകൊറിയയും 2-ാമത് അഫ്ഗാനിസ്ഥാനുമാണ്. സൊമാലിയ 3-ാം സ്ഥാനത്തും ലിബിയ 4-ാം സ്ഥാനത്തും പാകിസ്ഥാൻ 5-ാം സ്ഥാനത്തും എരിത്രിയ, സുഡാൻ, യമൻ, ഇറാൻ എന്നീ രാഷ്ട്രങ്ങൾ തുടർന്നുള്ള സ്ഥാനങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്നു. മാർ ജോസ് പുളിക്കലിന്റെ സ്ഥാനാരോഹണം 3 February. കാഞ്ഞിരപ്പള്ളിയുടെ പുതിയ മെത്രാൻ മാർ ജോസ് പുളിക്കലിന്റെ സ്ഥാനാരോഹണം 3 February രാവിലെ 10 കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിൽ സീറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. 75 വയസ്സ് പൂർത്തിയായ മാർ മാത്യു അറയ്ക്കൽ സഭാ കീഴ്വഴക്കമനുസരിച്ച് രാജിസമർപ്പിക്കുകയും സിനഡ് അംഗീകരിക്കുകയും ചെയ്ത ഒഴിവിലാണ് മാർ ജോസ് പുളിക്കലിന്റെ നിയമനം. 2016 January മുതൽ കാഞ്ഞിരപ്പള്ളി രൂപത സഹായ മെത്രാനായി ശുശ്രൂഷ ചെയ്തു വരികയാണ് മാർ പുളിക്കൽ. മരണാസന്നരെ നൽമരണത്തിലേക്ക് ഒരുക്കുന്ന ശുശ്രൂഷയിലുള്ള പരിശീലനം പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ. മരണാസന്നരെ സന്ദർശിച്ച് കർത്താവിന്റെ കാരുണ്യത്തെയും ക്ഷമയെയും കുറിച്ച് പറഞ്ഞുകൊടുത്ത കരുണയുടെ കൂദാശകളായ കുംഭസാരം, വിശുദ്ധ കുർബാന, രോഗീലേപനം എന്നീ കൂദാശകൾ സ്വീകരിക്കാനായി ഒരുക്കുവാനും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ പകർന്നുകൊടുത്തുകൊണ്ട് നന്മരണത്തിനായി പ്രാർത്ഥിച്ച് ഒരുക്കുവാനും അങ്ങനെ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന അനേകം ആത്മാക്കളെ യേശുവിനായി നേടുവാനും അവസരം. ഇത്തരത്തിൽ പ്രേഷിത ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഡിവൈൻ മേഴ്സി ഫൗണ്ടേഷൻ ഒരുക്കുന്ന പരിശീലന കോഴ്സ് ദ ഡിവൈൻ മേഴ്സി ഹോസ്പീസ് 2020 February 14 വെള്ളിയാഴ്ച മുതൽ 16 February ഞായർ വരെ കോട്ടയം പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ വച്ച് നടത്തുന്നു. ദക്ഷിണ കൊറിയയിൽ ക്രൈസ്തവ ജനസംഖ്യയിൽ 50% വർദ്ധനവ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ദക്ഷിണ കൊറിയയിൽ ക്രൈസ്തവ ജനസംഖ്യയിൽ ശക്തമായ വളർച്ചയുണ്ടായതായി പുതിയ കണക്കുകൾ. കൊറിയൻ കത്തോലിക്ക പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് കത്തോലിക്കരുടെ വർദ്ധനവ് 48.6% രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1999 39 ലക്ഷത്തോളം ആയിരുന്ന കത്തോലിക്കർ 2018 58 ലക്ഷത്തോളമായി വർദ്ധിച്ചെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. സിറിയയ്ക്ക് 20 കോടി യൂറോയുടെ സഹായവുമായി ഹംഗേറിയൻ മെത്രാൻ സമിതി. കടുത്ത ഞെരുക്കങ്ങളിലൂടെ കടന്നുപോകുന്ന സിറിയയിലെ പാവപ്പെട്ടവർക്ക് ആശുപത്രി സേവനങ്ങൾ സൗജന്യമായി ലഭിക്കുന്നതിനായി ഹംഗേറിയൻ മെത്രാൻ സമിതിയുടെ ധനസഹായം. 2016 ആരംഭിച്ച സിറിയൻ ഓപ്പൺ ഹോസ്പിറ്റൽ പദ്ധതിയുടെ നടത്തിപ്പിനായി ഹംഗറിയിലെ കത്തോലിക്ക മെത്രാൻ സമിതി 20 കോടി യൂറോയുടെ ധനസഹായമാണ് നൽകിയിരിക്കുന്നത്. വിശുദ്ധ ആൻഡ്രൂവിന്റെ രൂപവും വഹിച്ചുകൊണ്ട് റഷ്യൻ സേനയുടെ പര്യടനം. റഷ്യൻ നാവികസേനയുടെ മാധ്യസ്ഥ വിശുദ്ധനും രാജ്യത്ത് ഏറ്റവും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന വിശുദ്ധ ആൻഡ്രൂവിന്റെ രൂപം വഹിച്ചുകൊണ്ട് റഷ്യൻ നാവികസേന വ്യൂഹങ്ങളിലൂടെയുള്ള പര്യടനം തുടരുന്നു. December 21 ആരംഭിച്ച പര്യടനം സെവറോമോഴ്സ്കിലെ വടക്കൻ വ്യൂഹം സന്ദർശിച്ച ശേഷം സൈനിക കപ്പലുകളിലൂടെ പ്രദക്ഷിണം നടത്തും. റഷ്യൻ നാവികസേനയുടെ 5 കപ്പൽ വ്യൂഹങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയ ശേഷം ഈ രൂപം മോസ്കോയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മിലിറ്ററി കത്തീഡ്രലിൽ പ്രതിഷ്ഠിക്കുമെന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീണ്ടും ചരിത്ര നിയമനം. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ആദ്യമായി വനിത. വത്തിക്കാന്റെ നയതന്ത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ ചരിത്രത്തിൽ ആദ്യമായി വനിതയെ നിയമിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ ഉത്തരവ്. അണ്ടർ സെക്രട്ടറി പദവിയിൽ ഇറ്റാലിയൻ വനിതയായ ഫ്രാൻസിസ്ക ഡി ജിയോവാനിയെയാണ് ഫ്രാൻസിസ് പാപ്പ നിയമിച്ചിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുമായും വിവിധ രാജ്യങ്ങളുമായും ചേർന്ന് വത്തിക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതലയാണ് ഫ്രാൻസിസ്കയ്ക്ക് ലഭിക്കുക. കൂനമാവ് സെയിന്റ് ഫിലോമിനാസ് പള്ളിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സഹായം. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കൂനമാവ് സെയിന്റ് ഫിലോമിനാസ് പള്ളിയെ ദേശീയ തീർത്ഥാടന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസന പദ്ധതികൾ നടപ്പാക്കാൻ സഹായം നൽകണമെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി പ്രഹ്ലാദ് സിംഗ് പട്ടേൽ. 3.2 കോടി രൂപയുടെ സഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂനമാവ് സെയിന്റ് ഫിലോമിനാസ് പള്ളിയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കുന്നതിന് അൽഫോൺസ് കണ്ണന്താനം ടൂറിസം മന്ത്രിയായിരിക്കവെയാണ് അനുമതി നൽകിയത്. ഇതിനായി കേന്ദ്ര ആർക്കിയോളജി വകുപ്പുമായി ചേർന്നാകും പദ്ധതി നടപ്പാക്കുക. ദൈവം മനുഷ്യവംശത്തിന് ഒരു യുവതിയെയല്ല, പിന്നെയോ ഒരു അമ്മയെയാണ് നൽകിയത്. വാഴ്ത്തപ്പെട്ട അഡോൾഫ് കോൾപിംഗ്. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.